السلام عليكم ورحمة الله. بسم الله، الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سنهم الله ശ്രോതാക്കളെ, മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു നിമിഷം അതെന്തുമേൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായിരിക്കും. അങ്ങനെ സംഭവിക്കും ചില ആളുകളുടെ കാര്യത്തിൽ എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിൻ്റെ ആളെ ഇഷ്ടപ്പെട്ടാൽ അവൻ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പറയുമത്രേ, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫ അഹിബ്ബഹു, എനിക്ക് ഇന്ന വ്യക്തിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് ജിബ്രീൽ താങ്കളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ആകാശലോകത്തുള്ള മലായിക്കത്തുകൾക്കിടയിൽ ജിബ്രീൽ വിളിച്ചു പറയും, അള്ളാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടമാണ്, നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക എന്ന്. ആ സമയത്ത് മലക്കുകളെല്ലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഭൂമിയിലൊരു സ്വീകാര്യത നൽകുമെന്ന് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലരുടെയും ഇഷ്ടത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ പലതും ചെയ്യാറുണ്ട്. ഉമ്മയുടെ സ്നേഹം കിട്ടാൻ, ഉപ്പയുടെ സ്നേഹം കിട്ടാൻ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, നമ്മുടെ മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ, കൂടെ ജോലി ചെയ്യുന്നവരുടെ, നാട്ടുകാരുടെ, നേതാക്കന്മാരുടെ, പലരുടെയും, രാഷ്ട്രീയക്കാരുടെ, പലരുടെയും സ്നേഹത്തിനു വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് ഈ ജീവിതം നൽകിയ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ, ആ സ്നേഹം കൊണ്ടേ നാളെ നമ്മൾക്ക് ഉപകാരമുള്ളൂ. ബാക്കിയുള്ള സ്നേഹമെല്ലാം നമ്മുടെ കണ്ണടയുന്നതോടുകൂടെ പലപ്പോഴും അസ്തമിച്ചു പോകുന്നതാണ്. ചിലതെല്ലാം നമുക്ക് തോന്നൽ മാത്രമാണ് സ്നേഹം എന്നുള്ളത്. ഒരു പക്ഷേ ഉള്ളിൽ സ്നേഹമുണ്ടായിക്കൊള്ളണമെന്നില്ല പുറത്ത് സ്നേഹം അഭിനയിക്കുമ്പോഴും. പക്ഷേ യഥാർത്ഥത്തിലുള്ള സ്നേഹം അത് അള്ളാഹുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സ്നേഹം കൊണ്ടേ നമുക്ക് ഉപകാരമുള്ളൂ. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഉമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, ഖുദ്സിയായ ഹദീസാണ്. ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, അങ്ങനെ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. അപ്പോൾ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത്, അതുപോലെ തന്നെ ധാരാളം സുന്നത്തായ കാര്യങ്ങൾ നമുക്കറിയാം, സുന്നത്ത് നോമ്പുകൾ, അസ്കാറുകൾ, ധാരാളം കാര്യങ്ങളുണ്ട്. ആ സുന്നത്തായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു സഹാബി ഖുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് തന്നെ ആവർത്തിച്ച് നമസ്കാരത്തിൽ പാരായണം ചെയ്തപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞുകൊള്ളുക, അള്ളാഹുവിന് അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നാണ്. ഖുർആൻ പാരായണം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾക്ക് കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സൽ സ്വഭാവം, ചുറ്റുമുള്ളവരോട്, സ്വന്തം അടുത്തുള്ളവരോട്, കൂടെയുള്ളവരോട് ഒക്കെ ഏറ്റവും നന്നായി പെരുമാറുന്ന ഒരു വ്യക്തി. അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹി അഹ്സനുഹും ഖുലുഖ, അള്ളാഹുവിൻ്റെ ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയോടാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് നിർബന്ധമാണ്, പടച്ചവൻ ഇഷ്ടപ്പെടും. ആരെ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വജബത്ത് മഹബ്ബത്തിൽ ലിൽ മുതഹബ്ബീന ഫിയ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക്. അതോടൊപ്പം തന്നെ വൽ മുതജാലിസീന ഫിയ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ഇരിക്കുക. ദീനിയായി നമ്മൾ എത്ര സ്ഥലങ്ങളിൽ, പലയിടത്തും പോകുന്നു, പലയിടത്തും ഇരിക്കുന്നു, ശരി, ദീനിൻ്റെ മജ്ലിസിൽ, ദീനിൻ്റെ സദസ്സിൽ ദീൻ പറയാൻ വേണ്ടി, ദീൻ കേൾക്കാൻ വേണ്ടിയുള്ള ഇരുത്തം അവരല്ലാഹുവിന് ഇഷ്ടമാണ്. വൽ മുതസാവിരീന ഫിയ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സന്ദർശിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അയൽവാസിയെ, ഉമ്മയെ, കുടുംബത്തെ, ഉപ്പയെ, അതേപോലെ തന്നെ രോഗികളെ ഒക്കെ നമ്മൾ പരസ്പരം സന്ദർശിക്കുന്നത് ഒരു സന്ദർശനത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ആ സന്ദർശനമൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മൾക്ക് നേടിത്തരുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ ചാണിന് ചാണായി നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹബ്ബുക്കുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിൻപറ്റുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ആ ഇഷ്ടത്തിനായി നമ്മൾ പണിയെടുക്കുക, ആ ഇഷ്ടമേ നമുക്ക് നിലനിൽക്കുകയുള്ളൂ.
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.